പ്രണയത്തിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ ആസ്വദിക്കൂ. നിങ്ങളൊരു ഹീറോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കും, പക്ഷേ ആ പെൺകുട്ടി അവൾക്ക് അവളുടെ അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങളുടെ മൂക്ക് ഇങ്ങനെയായിരിക്കാം, പക്ഷെ സാരമില്ല, സന്തോഷം നിറഞ്ഞ മുഖം എപ്പോഴും സുന്ദരമാണ്. സദ്ഗുരു, ഇത് കോളേജിൽ വളരെ സാധാരണ കാര്യമാണ്. എൻ്റെ കൂട്ടുകാരെ പോലെ തന്നെ എനിക്കാണെങ്കിൽ ഇതെല്ലാം ബാധകവുമാണ്. അതായത്, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ആ എന്നാൽ പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എനിക്ക് അവളോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അതെനിക്ക് തന്നെയുള്ളൊരു ആത്മവിശ്വാസക്കുറവാണ്. ഞാൻ അവൾ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് ആ കുട്ടിയോട് പ്രണയമാണോ അതോ അവളിൽ വീണുപോയോ? അവളിൽ വീണുപോയതാണ്. ഓ, ഇങ്ങനെ സംഭവിച്ചു. മദ്യപാനി ആകുന്നതിന് മുമ്പ് അയാൾ ഷില്ലോങ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ശങ്കരൻപിള്ള. അയാൾ അവിടെ PhD ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ പ്രൊഫസറുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സർ, എനിക്കൊരു സഹായം വേണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊഫസർ പറഞ്ഞു, അതിനല്ലേ ഞാനിവിടെ ഉള്ളത്, പറയൂ. ആ കോളേജിലൊരു സുന്ദരി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, സർ, ഞാൻ അവളുമായി വളരെയധികം പ്രണയത്തിലാണ്, താങ്കൾ എന്നെ സഹായിക്കണം. നിങ്ങളെന്താണ് ഈ പറയുന്നത്? എൻ്റെ സഹായം വേണമെന്നോ? ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ ജോലി കുട്ടികളെ പഠിപ്പിക്കലാണ്. ഇല്ല സർ, ഞാനിതിൽ 50% വിജയിച്ചു, ബാക്കി 50% എനിക്ക് സഹായം വേണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ 50% വിജയം? അയാൾ പറഞ്ഞു, എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവൾക്കതറിയില്ല, ബാക്കി പകുതി കൂടി ശരിയാക്കിയെടുക്കണം. അപ്പോൾ പ്രണയമൊക്കെ ആസ്വദിച്ചോളൂ. കാരണം ഇപ്പോൾ അത് പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ അവളെയും ഇതിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവൾ കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ നിങ്ങളാരും പ്രേമിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ജീവിക്കാൻ തിരക്ക് കൂട്ടരുത്. നിങ്ങളുടെ ഈ പ്രായത്തിൽ എങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നന്നായി സംഭവിക്കും. നിങ്ങളെല്ലാത്തിനും തിരക്ക് കൂട്ടുകയാണെങ്കിൽ അപ്പോൾ ജീവിതത്തിൻ്റെ മറ്റ് വശങ്ങൾ അവ മുരടിച്ചു പോകും. കാരണം നിങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യമില്ല. ആ പെൺകുട്ടി, ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഉടൻ നിങ്ങൾ എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടി വരും, പക്ഷെ നിങ്ങളുടെ പഠനം പൂർത്തിയായിട്ടില്ല, അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങേണ്ടി വരും. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പ്രണയിക്കുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ അതിനെ ആസ്വദിക്കൂ, അവളോട് പറയണ്ട. Sadhguru, I think he also kind of, you know, wanted to know about self-doubt that he has. Although the context was that, but he's primarily asking about self-doubt. ഇത് അവനിലുള്ള സംശയമല്ല, സംശയം ആ പെൺകുട്ടിയെക്കുറിച്ചാണ്. അവൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് സംശയം. നമ്മൾ സ്വയം നിരീക്ഷിക്കുമ്പോൾ, ഞാൻ മോശമാണോ അതോ ഇതിന് ഞാൻ അർഹനാണോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. ഇത് ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളായി നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. മറ്റുള്ളവർ നിങ്ങളോട് പ്രതികരിക്കുന്ന രീതി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ വളരുന്നുണ്ടോ എന്ന്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, വർഷാവസാനം പരീക്ഷ നടക്കുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ വലിയ മിടുക്കനാണെന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ പരീക്ഷാ പേപ്പർ സത്യങ്ങൾ വിളിച്ചു പറയും. അപ്പോൾ ഇതും അങ്ങനെയാണ്, നിങ്ങളൊരു ഹീറോ ആണെന്നായിരിക്കും നിങ്ങളുടെ വിചാരം. പക്ഷേ ആ പെൺകുട്ടിക്ക് അവൾക്കും അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിധത്തിലും സ്വയം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ശ്രദ്ധിക്കുക. രൂപത്തിൽ മാത്രമല്ല, കാരണം ഒരു കാലം കഴിഞ്ഞാൽ ശരീരഭംഗിക്ക് പ്രസക്തി ഉണ്ടാവില്ല.
അതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. എങ്ങനെയാണ് സ്വയം മെച്ചപ്പെടുത്തുക? കുറഞ്ഞത് നിങ്ങളൊരു നല്ല എഞ്ചിനീയർ ആകാനെങ്കിലും ശ്രമിക്കുക. അത് നല്ല കാര്യമാണ്. മറ്റൊരു കാര്യം, മെച്ചപ്പെടുക എന്നാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എപ്പോഴും ആളുകളെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്താണ്? ശരിക്കും ഒരാളെ സുന്ദരനാക്കി മാറ്റുന്ന ഒരു കാര്യം എന്താണ്? അത് നിങ്ങളുടെ മൂക്കിൻ്റെ ആകൃതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ട താടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ ഒന്നുമല്ല. സന്തോഷം നിറഞ്ഞ മുഖം എപ്പോഴും സുന്ദരമായ മുഖമായിരിക്കും, അല്ലേ? നിങ്ങളുടെ മൂക്ക് എങ്ങനെയായിരിക്കാം, പക്ഷെ സാരമില്ല. സന്തോഷം നിറഞ്ഞ മുഖം എപ്പോഴും സുന്ദരമാണ്. അതൊന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോൾ അവൾ നിന്നെ പ്രണയിച്ചേക്കാം. നിങ്ങൾ ഉദിച്ചുയരണം. ഉദിച്ചുയർന്നാൽ എല്ലാവരും ആ ദിശയിലേക്ക് നോക്കും, അല്ലേ? പാടാന്നൊക്കെ പഠിക്കൂ, ഒരു പാട്ടൊക്കെ പാടും. ഞങ്ങൾ വേണേൽ പഠിപ്പിക്കാം. ചിലപ്പോൾ ഒരൊറ്റ പാട്ട് മതിയാവും, അവൾ ഇഷ്ടമാണെന്ന് പറയും.